അമ്മങ്ങനെ പൊട്ടി ഗായ്സ്. I feel like I'm losing my mind. Is everybody in the world blind? ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തൊന്നും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. ഞങ്ങൾ അടിപൊളി ഒരു ബിരിയാണി ഒക്കെ വെച്ചിട്ടോ, അത് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ചേച്ചായിട്ടോ ചേം പായൊക്കെ എടുത്ത് റെഡി ആവുകയാണെങ്കിൽ നമ്മള് തറയിലിരുന്നാ കഴിക്കുന്ന കേട്ടോ. ഞങ്ങൾ രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കുവാണെങ്കിൽ തറയിലൊക്കെ ഇരുന്ന് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഞങ്ങൾ അത് കഴിക്കാനുള്ള ഒരു പരിപാടിയിലൊക്കെയാണ്. എന്താ, രാവിലെ എഴുന്നിട്ട് ഞാനത് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീടുകളിലുണ്ടായിരുന്നു. ഫ്രീസറി വെച്ചേക്കുവായിരുന്നു. ഞങ്ങൾക്ക് നല്ല ചെറിയ ഐസ് കട്ടയായിട്ട് കുടിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. വേണ്ട, നമുക്ക് ഇനി ഇപ്പൊ കഴിക്കുമല്ലേ, കഴിക്കുമ്പോ ശരിയാക്കാം. ഞാനാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ എടുക്കാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. അപ്പോഴും അപ്പുറത്തെ വീട്ടിലൊക്കെ ആളുകളൊക്കെ ഉണ്ട്, എല്ലാ വീട്ടിലും ഇന്ന് ആളുണ്ട്, ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട്. അപ്പൊ അവര് പാട്ടൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ കുക്ക് ചെയ്യുമായിരുന്നു. നമ്മുടെ കിച്ചണും അവരുടെ കിച്ചണും ഒരു ഭിത്തിക്ക് അപ്പുറം ഉപ്പുറം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ഇനി വീഡിയോ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ പാട്ടൂടെ ഇതിനകത്ത് വരുവാണെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും, പണി കിട്ടും. അതുകൊണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. ഞാൻ ഇങ്ങനെ ദമ്മൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരട്ടെ നിങ്ങളെ, ഇന്ന് കാണിച്ചു തരാമേ. ഗ്ലാസ് മതി, അത് നമ്മുടെ വലിയ ഗ്ലാസ് എടുക്കണം. ഈ ഗ്ലാസ് ഞങ്ങള് വലിയൊരു ഗ്ലാസ് വാങ്ങിച്ച് കഴിക്കുകയും ചെയ്യാം. അടിപൊളി തന്ത്രപരമായി ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ? വേണ്ടോ, ഇതിലത് ദമ്മിട്ട് വെച്ചേക്കോട്ടോ. ദമ്മൊക്കെ വെച്ചത് എന്നിട്ട് ഞാൻ വെയിറ്റിന് വേണ്ടിട്ട് നമ്മുടെ ഇരുമ്പിന്റെ ദോശക്കല്ലെടുത്ത് വെച്ചു. ഇത് ഇതിന് എല്ലാം കൂടെ ഒരുമിച്ചാക്കി വെച്ചു. ഞാൻ ഉണ്ടാക്കി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ട് ചെയ്ത് ഇനിയിപ്പോ കഴിക്കുമ്പോ എങ്ങനെ ഇരിക്കും അറിയത്തില്ല. വേണ്ട, ഞാൻ പൊട്ടിച്ചോളാം. സർപ്രൈസ് കാണിച്ചു തരാം എങ്ങനെ ഞാനത് ഉണ്ടാക്കിട്ട് വിളമ്പിയൊക്കെ വെക്കുന്നതെന്നുള്ളതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കുന്ന കണ്ടാലോ. അപ്പൊ ഇത് ദമ്മ ഒട്ടിക്കാൻ പോവാണ് കേട്ടോ. ഞാൻ എങ്ങനെയാ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. ഈ പാത്രം ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടില് ഇതുപോലത്തെ ഒരു പാത്രം ഇല്ലായിരുന്നു, ഇതുപോലത്തെ ചെറിയൊരു കിണ്ണം ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം കടയിൽ പോയപ്പോ ഇതുപോലത്തെ ഒരു കിണ്ണം നോക്കി വാങ്ങിച്ചു. ഇത് എന്തിനാന്നറിയാം, നമുക്ക് അറിവിട്ടാ വാങ്ങിച്ചതല്ല. ഞാൻ ഇത് എന്ത് ചെയ്യുന്നെന്ന് കാണിക്കട്ടെ. അതിനെ നമ്മുടെ ദമ്മ ഒട്ടിക്കാൻ പോവാണ്. പൊട്ടിയില്ല, പൊട്ടാൻ പോകുന്നു ഗൈസ്, പൊട്ടി ഗൈസ്. അടിപൊളിയാക്കി വെച്ചേക്കാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഉണ്ടല്ലോ, ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇനി എന്താ പീസൊക്കെ ഇവിടെ കിടക്കുമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെയാണ് കേട്ടോ, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ അമുക്കി അമുക്കി വെക്കും. ഇനി അത് നമ്മുടെ പീസും എല്ലാം ഉണ്ട് കേട്ടോ. അടിയിൽ മസാല ഉണ്ടല്ലോ അല്ലേ, അടിയിൽ മസാല എല്ലാം കൂടെ ചേർത്ത് വെച്ചേ. പീസ് മാത്രമേ വരുന്നുള്ളല്ലോ വെച്ച അതിനകത്തോട്ട്. എന്റെ സൈഡിലോട്ട് ഇട്ടോ, അത് എന്താ എനിക്കായിട്ട് വിളമ്പിക്കുന്ന. ഇത് ഞാൻ തന്നെ വിളമ്പുന്നത്, എനിക്ക് ഇത്രയും ചോറ് വേണ്ട, എനിക്ക് ഇനി ഇത്രയും ചോറിന്റെ ആവശ്യം. ഒരു വഴിക്കു പോലെ ഫില്ല് ചെയ്ത് വെച്ചു എനിക്കല്ലേ. അപ്പൊ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് നിറച്ച് നിറച്ച് ഇങ്ങനെ വെക്കും. ഒരു മുട്ടയും കൂടെ ഉണ്ടായിരുന്നേ അടിപൊളി. അയ്യോ മട്ടത്തരായി, പക്ഷേ അത് ഓർത്തില്ലല്ലോ. മുട്ടയും കൂടെ വാങ്ങിച്ചായിരുന്നെങ്കിൽ ഇതിനകത്ത് ഇങ്ങനെ അകത്തോട്ട് മുട്ട ആദ്യം മുട്ട ഈ കിണ്ണ പാത്രത്തിനകത്ത് വെക്കണം. വെച്ചിട്ട് അതിന്റെ മുകളിൽ ഈ ചോറും എല്ലാം കൂടെ ഇങ്ങനെ ഫിൽ ചെയ്ത് വെക്കണം. ഇനി ഞാൻ കാണിക്കാൻ വന്ന എന്ത് വന്ന് കേട്ടോണേ, അതിസാഹസികമായ സാഹസികമായ ആ പരിപാടി ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ അമ്മ ശരിയാവണേ, കാണിക്കാൻ പോണേ. സെറ്റായിട്ട് കിട്ടിയട്ടോ. ഇനി ഇതുപോലെ എനിക്കൂടെ എടുക്കണം, ഞാൻ ഇതിനകത്തോട്ട് ഇതുപോലെ എനിക്കൂടെ എടുക്കണം കേട്ടോ. ഞാൻ എടുക്കട്ടെ. നമ്മള് എന്റെ പീസ് എവിടെ വഹിച്ചാ, എന്റെ കാറെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കഴിക്കാനായിട്ട്. പക്ഷേ സംഗതി മുട്ടയും കൂടെ വേണമായിരുന്നു കേട്ടോ, മുട്ട മിസ്സിങ് കുഴപ്പമില്ല. വിട്ടുപോയി ഇനിയിപ്പോ എല്ലാം കടയിൽ അടച്ചിട്ടുണ്ടാവും. കടയിലോട്ട് പോവാനും വയ്യ. ഇച്ചാ ഡ്യൂ വാങ്ങിച്ച് ഇനി വന്നു കഴിഞ്ഞപ്പോഴാ ഞാൻ മുട്ടയുടെ കാര്യം ഓർത്തത്. ഞാൻ ഫോണെങ്കിലും വിളിച്ചു പറഞ്ഞു, ഞാൻ ഫോൺ കൊണ്ടുപോയതും ഫോൺ ഞാൻ കുത്തി വെച്ചിട്ടാ പോയത് മുണ്ടത്തിലായിട്ട്. കുഴപ്പമില്ല, കൊണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ ഫോണിൽ. സാധാരണ ഇവള് ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഇതൊക്കെ മുട്ട ഒക്കെ ആദ്യം വെച്ച് സെറ്റപ്പ് ആക്കിയിട്ട് അതായത് കുറച്ചുകൂടെ നല്ല സെറ്റ് ആയി, നല്ല ഭംഗി. ഇത് നല്ല ലുക്ക് ഉണ്ടടി, അടിപൊളി ലുക്ക്.
അത്രയും പോരെ, അത് പോരെ. അത് അതെന്താന്ന് ഞാൻ പറഞ്ഞു തരട്ടെ, അത് പീസിന്റെ ആധിക്യം മൂലമാണോ അങ്ങനെ പൊളിഞ്ഞതെന്ന് എനിക്ക് സംശയമില്ലാതില്ല. ആയിട്ടേക്കോ. അയ്യോ ഇരുട്ടാണോ, എന്തായിരിക്കും എല്ലാരും കിടന്നത്. അത് എന്താന്നറിയോ, ആ അടുക്കള ഭാഗത്ത് നിന്ന് വീഡിയോ എടുക്കുമ്പോഴേ കറക്റ്റായിട്ട് വെട്ടം കിട്ടാൻ വേണ്ടി ഞാൻ ഓഫ് ചെയ്തിട്ട്. പാനടതിരി ലൈറ്റ് ഉണ്ട്. ആ ഡ്യൂ കഴിച്ചോണ്ടിരിക്കുമ്പോ കുഴിച്ച് കുടിക്കാം. എവള് പണ്ട് കുലുക്കിട്ട് ഭയങ്കര പാടാ കേട്ടോ. അത് ഇന്നാൾക്ക് ഇന്നാൾക്ക് എവിടെ ഇങ്ങനെ ഒരു പണി കിട്ടി, നല്ല ഭയങ്കര രസത്തിന് കുലുക്കിട്ട് ഒരു ഒഴുപ്പ് തുറന്നത് എവിടെ മൂക്കാൻ ഉണ്ടെങ്കിൽ വീണെല്ലാം കൂടെ. നമുക്കതന്നെ കഴിക്കാം, ആവശ്യത്തിന് ആവശ്യത്തിന് എടുക്കാല്ലേ. അതെ അതെ, അവള് അത് കുറച്ചല്ലേ എടുത്തിട്ടുള്ളു. ഇനിയിപ്പം കല അത്യാവശ്യമായിട്ട് എടുത്ത് വെച്ചേക്കണം, അല്ലെങ്കിൽ തികഞ്ഞില്ലെങ്കിൽ എടുക്കാൻ പറ്റത്തില്ലല്ലോ. ശരി, നമുക്ക് കഴിക്കാം. അപ്പൊ നമുക്ക് കഴിക്കാൻ പോവാണ്. ഞങ്ങളുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇച്ചായ കഴിക്കാൻ ഇരുന്ന് കേട്ടോ. ഇനി ഞാനും കുറെ സമയത്ത് കളയുന്നില്ല. എന്റെ ചോറന്തേ വെള്ളിയാഴ്ച ദിവസം ഞങ്ങളിങ്ങനെയൊക്കെ കേട്ടോ. വെള്ളിയാഴ്ച ദിവസം മസ്റ്റാണ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. അത് ലേറ്റായിട്ട് എഴുന്നേറ്റാലും എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല ഞങ്ങൾ എന്തെങ്കിലും പുറത്തുനിന്നാലും വാങ്ങിച്ച് കഴിക്കും. ആഴ്ച ഒരു ദിവസം നല്ല രീതിയിൽ സമാധാനത്തിരുന്ന് കഴിക്കണം. കാരണം ബാക്കി എല്ലാ ദിവസവും ഈ ഡ്യൂട്ടിക്ക് പോക്കാനും വെപ്രാളമാണ്, കഴിപ്പൊന്നും ശരിയാവത്തില്ല. അപ്പൊ അന്നൊരു ദിവസം നന്നായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കും. അപ്പൊ ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും ബൈ പറഞ്ഞാലോ. ബൈ ബൈ.